സഖികളേ ജ്വാലാർ മുഖികളേ സോറി കേട്ടോ, അതെ ഇതിന്റെ ഈ ജട്ടിങ് അളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ന്യൂസ് കൺസോൾ കണ്ടിട്ട് അറിയാൻ നെറ്റിപ്പോ പറ്റില്ല. അതിരിക്കട്ടെ, ഏത് കൊള്ളാ പറ്റില്ല, പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്നെ തന്നെ. കൃഷ്ണാഗുരുവായൂരപ്പ. ഇവിടെ ആരുമില്ലല്ലോ, ഒരു അകത്തോട്ടം തന്നെ പോയോ? നീട്ടുള്ളിയേ പുരുഷനോട് ഉപമിച്ച ഹലോ സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട, ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താ? കിണർ ഇതാണ്? ഇതിന്റെ പരിസരത്ത് അടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ, കണ്ട മാങ്ങ വീണു. അതാണ് മംഗക്കുട്ടൻ. മാറ്റട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുട്ടനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻ കുട്ടിക്ക് ഒരു പെണ്ണ് വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടോ പിള്ളച്ച? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമല്ലോ തറക്കം തുടങ്ങിയിട്ട്. ഒന്നും ഉണ്ടായിരടാ, തനൊന്നു വന്നേ. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണ് വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശം ഒന്നും വേണ്ട, എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാ. എന്താ പ്രശ്നം? ആൽബം അടയ്ക്കണോ തുറക്കണോ? ആ തുറക്ക്. തീരുമാനം ഉറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള, കുടുംബം വെളുപ്പിക്കല. ആ പണി വെളുപ്പിക്കലോ? ആ പൂശലേ, പെയിന്റിങ്. നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരുത്തിന്. 10 പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ? പേര് സുധാകരൻ, ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ. കുക്കറോ? ആ പ്രഷർ കുക്കർ. അതല്ല, പാചകക്കാരൻ, പൊന്നായ സ്വഭാവം. മാസത്തിൽ ആവറേജ് 3,500 വരുമാനം. എവിടെ നോക്കട്ടെ? ഇയാള് കുഴപ്പമില്ലല്ലോ, ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും. ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല. ആട്ടെ, ഇയാളുടെ കുടുംബം എങ്ങനെ? കുടുംബം, ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല. ഓ, അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിലിട്ടിരിക്കുക. എങ്ങനെ? അത് കൊള്ളാലോ. ആ അത്ഭുത മനുഷ്യനെ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. ഇത് നമ്മുടെ സുധാകരനല്ലേ? താൻ അറിയൂ ഇയാളെ? പിന്നെ ആളെങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അയ്യപ്പ, ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില്? അതെന്തിനാ? എടോ, വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കില് ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ? തന്നെ തിരുത്താൻ പറ്റില്ല. ആ, നിങ്ങൾ നോക്ക് നോക്ക്. ഭാഗ്യം, പിള്ളച്ചന്റെ മഹാഭാഗ്യം, സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി. പെണ്ണ് സുന്ദരിയായിരിക്കണം, സ്ത്രീധനത്തിൽ നിർബന്ധമില്ല. ഇതാ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നോക്കട്ടെ. അയ്യേ, ഇത് നമ്മുടെ കൊതുകുവല്ലേ? കൊച്ചാക്കി കാണണ്ട,
മുനിസിപ്പാലിറ്റി സ്റ്റാഫാ. 2500 രൂപ ശമ്പളം, പിന്നെ സൈഡ് വരവ് വേറെയും. പിള്ളേ, ഇത് പാചകം പോലെയല്ല, അഴുക്കുചാല. ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പൂവില്ല, താൻ കണ്ടോ? അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ. ആ ഹരിഹര സുധനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. താനെന്താ മലയ്ക്ക് പോണ്ടോ? ഓടോ, താനും പോരണ്ടോ? നമ്മളെ പെണ്ണ് കാണാൻ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നിന്റെ ഊഴമാണ് മോളെ, നിന്റെ ഊഴമാണ്. പറയണ്ട, വേഗം ഒരുങ്ങാൻ നോക്ക്, അവരിപ്പ എത്തും. കുഞ്ഞുണ്ട, ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ. ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാൻ എടുക്ക? ആ ചായ അല്ലടി, മുഖച്ഛായ. മനസ്സിലായോ? ഓ മനസ്സിലായേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ, ജയറാമാണോ ഇൻഡ്രൻസ് ആണോ. മോടി ഓടുന്നു ചേച്ചി, ഒന്ന് മാറി ചേച്ചി, ഞാനൊന്ന് നോക്കോട്ടെ. ചേച്ചി ചേച്ചി മാറിയല്ലേ. അയ്യോ നല്ല ഷൈൻ ചെയ്യുന്നു. എവിടെ എന്നെ ഇഷ്ടപ്പെട്ടു ചോദിച്ച നോക്കട്ടെ. എന്താണോ വൈകണേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പ്. അയ്യേ, ഇതാരി കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ് വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം, നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരാ. അവിടെ കണ്ണാടി എടുക്ക. ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം. ഇതെന്തിനായി സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല എട്ടവൻ, തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഇതുവരെ റെഡിയായില്ലേ? തൈതം കൊണ്ട് വേണ്ടി കൊടുക്കും. ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ, മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവണത്. മക്കളെ, എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ല്, കണ്ണു തുറക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. ആമാ, അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നില്ലേ പറഞ്ഞ്? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക്. പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരമ്മയുണ്ട്,
അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണ് എന്റെ ആള്. ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ പോക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഇവിടെ എന്താ ഒരു അസംബ്ലി? പുതിയ ബില്ല് വല്ലതും പാസാക്കാൻ പോകുന്നുണ്ടോ? എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഏത്? ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്. അവർക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞച്ചാ. പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആ അതെ, ഞങ്ങൾ അനുഭവിക്കാൻ പോണേള്ളൂന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. മക്കളെ, നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത്. ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്ന. നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു. അത് അന്നത്തെ കാലം, അതുപോലെയാണോ ഇപ്പൊ? ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു, ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് സംസാരിച്ചു അച്ഛൻ പറയണേ? അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാള് വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ? അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? എന്നും അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ. അല്ലായിരുന്നെങ്കിൽ അച്ഛനാണോ അടിച്ച കർണമുട്ടിക്ക്? അതെ, ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണേ. ഓ, അപ്പൊ ഇതൊരു കൂട്ടുമുന്നണിയാണല്ലേ. എന്നൊരു കാര്യം ചെയ്യാം, ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞു വിടാം, ബാക്കി എല്ലാരും കൂടെ നിക്കട്ടെ. അയ്യാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളിട്ട് ബാക്കിയൊക്കെ അടിച്ചു മാറ്റാം. ശരിയല്ലേ, അച്ഛൻ എന്നും ആ തരംതിരിവ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ അവർക്ക് വാക്കുകൊടുത്തു, ഈ കല്യാണം നടക്കും, ഞാൻ നടത്തും. നീ ഉറങ്ങിയോ? നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാണ്. ഇക്കണ്ട കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ ഇവരുടെ കല്യാണത്തിന് വേണ്ടി മുടക്കിയാ പിന്നെ നമ്മുടെ മോന്റെ ഗതി എന്താവും? വയസ്സുകാലത്ത് നമ്മുടെ കാര്യം എന്താവും? കല്യാണത്തോടുകൂടി ചെലവൊക്കെ തീർന്നു എന്നാണോ നീ വിചാരിക്കണേ? അല്ല, അവരുടെ വയറ് കാണല്, അടുക്കള കാണല്, പ്രസവം, പിന്നെ കുട്ടികൾക്കുള്ള സ്വർണം, പിന്നെ കെടുക്കല്ലേ വിശേഷങ്ങള്, ഓണം, വിഷു, തിരുവാതിര, കുംഭം, മീനം. ശാരദെ, കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ മക്കൾക്കും വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ മകൻ, നമ്മൾ രണ്ടുപേര്, നമുക്കും ജീവിക്കണ്ടേ? നീ നോക്കിക്കോ, നമ്മുടെ മോനെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? കാലത്ത് തന്നെ എന്താണാവോ? താൻ വേഗം ഒന്ന് ഒരുങ്ങ്, നമുക്ക് ആ ബ്രോക്കറെ അടുത്തൊരുന്ന് പോണം. എന്തിനാ? മനസ്സിലായില്ല. ജയശ്രീക്കും കൂടി ഒരു ചെക്കനെ നോക്കണം. താൻ എന്തായി പറയണേ? എന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാൻ പാകത്തില് അവള് വളർന്നു കഴിഞ്ഞു. ഇനി നിർത്തിയാ ശരിയാവില്ല. ഈ കൂട്ടത്തിൽ അതും കൂടി അങ്ങനെ നടത്തിയേക്കാം. അങ്ങനെ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വാശി കാണിച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞ. വാശി ഒന്നുമല്ല, അത് വേണം. പെമ്പിള്ളേര് പ്രായമായ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അവര് നമ്മളെ ചോദ്യം ചെയ്യും. താൻ വരുന്നുണ്ടോ? അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പോവാ. താനെതിരെ എന്നോട് കൂടെ ആവണേ? ഞാൻ ശാരദ എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു. എന്ത് സങ്കടം? പിള്ളേർ ഓരോന്ന് ചെന്ന് പറയുമ്പോ അവള് പിന്നെ എന്താ ചെയ്യാ? നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ട ഞാൻ എന്തോ അപരാധം ചെയ്ത പോയാണല്ലോ. അല്ല, ഈ നമ്മുടെയൊക്കെ തറവാട്ടില് പെമ്പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടാണോ കാരണവന്മാര് കാര്യങ്ങൾ നടത്താറുള്ളത്? അല്ല,
കാരണവുമാർ തീരുമാനിക്കും, അത് നടക്കും. കാലം മാറിയില്ലേ, അങ്ങനെ കാലത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. അല്ല, നീ ഉപദേശിക്കാൻ നോക്കുക. ഫസ്റ്റ് പാർട്ടിയോടാ, പാടോ ചെല്ല്.